നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെയും കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ട്രാഫിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി താമരശ്ശേരി DYSP അഷ്റഫ് തെങ്ങിലകത്ത് ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെയും കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ട്രാഫിക് ബോധവൽക്കരണം നടത്തിയത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ നീലേശ്വരത്താണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ച് വാഹനം ഓടിച്ചവർക്ക് മധുര പലഹാരവും റോസപ്പവും കൈമാറുകയും ചെയ്തു. ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കാതെ വാഹനം ഓടിച്ചവരെ ബോധവൽക്കരണം നടത്തിയും നോട്ടീസ് നൽകിയുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. റോഡിൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും നിയമലംഘനം വർദ്ധിച്ചതുമാണ് ഇത്തരമൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാൻ കാരണമെന്നും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള മുക്കത്തും പരിസര പ്രദേശങ്ങളിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മുക്കം സ്റ്റേഷൻ ഓഫീസർ പ്രജീഷ് പറഞ്ഞു. ട്രാഫിക് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് റൂറൽ പോലീസ് SPC സ്റ്റുഡൻസുമായിട്ട് സംയുക്തമായിട്ട് നമ്മളെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ആദ്യമായി നമ്മൾ വിദ്യാർത്ഥികൾക്ക് ട്രാഫിക്കിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി. അതിനുശേഷം വിദ്യാർത്ഥികളെ റോഡിൽ നിന്നും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നവർക്ക് നമ്മൾ അവർക്ക് പ്രോത്സാഹനം നൽകുകയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തവർക്ക് അതിൻ്റെ നോട്ടീസ് കൊടുത്ത് എന്തൊക്കെ നിയമങ്ങളാണ് തെറ്റിച്ചത്, എന്തൊക്കെയാണ് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ SPC സ്റ്റുഡൻസ് തന്നെ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് നമ്മൾ മധുരം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ബോധവൽക്കരണ പരിപാടി താമരശ്ശേരി DYSP അഷ്റഫ് തെങ്ങിലകത്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ MK യാസർ മുഖ്യാതിഥിയായി. മുക്കം ഇൻസ്പെക്ടർ പ്രജീഷ്, സ്കൂൾ PTA പ്രസിഡന്റ് സലാം മുണ്ടോളി, SMC ചെയർമാൻ PV സാദിഖ്, പ്രിൻസിപ്പൽ MK ഫസീല, ഹെഡ്മിസ്ട്രസ് PV റംലത്ത്, ജില്ലാ ക്രൈം ഓഫീസർ സുലൈമാൻ, CPO ഷെറീന, BT അബ്ദുൽ നാസർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.